നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കലോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി എം മണിക്ക് സംഭവിച്ച ഒരു അബദ്ധമാണ് ഇന്ന് വൺ ഇന്ത്യക്ക് പറയാനുള്ളത്. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മണിക്ക് കായികമേളയും കലോത്സവവും തമ്മിൽ മാറിപ്പോയി. കായിക മാമാങ്കത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് മന്ത്രി ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത്. പി ടി ഉഷ, ഷൈനി എബ്രഹാം, പ്രീജ ശ്രീധരൻ തുടങ്ങിയ അപൂർവം ചിലരുണ്ടായതൊഴിച്ചാൽ കായിക രംഗത്ത് ഇന്ത്യ വട്ടപൂജ്യമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും കായിക രംഗത്ത് സ്വർണം വാരിക്കൂട്ടുമ്പോൾ ഇന്ത്യക്ക് വല്ല ഓടോ വെങ്കലമോ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. അമേരിക്ക, ചൈന, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കായിക രംഗത്ത് ലോകത്ത് അഭിമാനമായി ഉയർന്നു നിൽക്കുമ്പോൾ ഇന്ത്യയുടെ സംഭാവന ഏറെ പിന്നിലാണ്. മണിയുടെ പ്രസംഗം ഇങ്ങനെ നീണ്ടപ്പോൾ സദസ്സിലും വേദിയിലുമുള്ളവർ ആശയക്കുഴപ്പത്തിലായി. ഇത് കലോത്സവമാണോ കായികമേളയാണോ? ഏതായാലും അധികം വൈകാതെ മന്ത്രിക്ക് അബദ്ധം മനസ്സിലായി. കാര്യം പിടികിട്ടിയ മണി കലോത്സവത്തെ പറ്റി സംസാരം തുടങ്ങി. ഇതും അധികം നീണ്ടു നിന്നില്ല, വീണ്ടും കായിക മേഖലയിൽ തന്നെ എത്തി. കായികോത്സവങ്ങൾക്കായി സംസ്ഥാന സർക്കാർ നീക്കിവെച്ച തുകയെപ്പറ്റിയുമെല്ലാം മണി വാചാലനായി. ഇത്തരം കലാമാമാങ്കത്തിലൂടെയാണ് എല്ലാവരും അറിയുന്ന വലിയ താരങ്ങളായിരിക്കുന്നതെന്നും അതിനാൽ കലാമാമാങ്കത്തിലൂടെ വലിയ പ്രതിഭകൾ ഉയർന്നു വരട്ടെ എന്നും ആശംസിച്ചാണ് മന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. ഏതായാലും മണിയാശാന്റെ കലോത്സവ പ്രസംഗം ഇതിനകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.